നമസ്കാരം, ഞാൻ രാഗേഷം ജി. റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് പൊതുവെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് ഗിയർ ചില സമയത്ത് വീഴത്തില്ല, ചില സമയത്ത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം റിവേഴ്സ് ഗിയർ വീഴും. ചില സമയത്ത് വലിച്ചൊക്കെ ഇട്ടാൽ പോലും ഈ ഗിയർ വീഴാറില്ല. ഇങ്ങനൊരു പ്രശ്നം പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇല്ലെന്ന് ഇപ്പം എത്ര പേർക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. കാരണം നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല, ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല ഇത്, എനിക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അതായത് പലരും പറയും മാരുതിയുടെ വാഹനത്തിന് മാത്രം, ചിലർ പറയും ഹുണ്ടായുടെ വാഹനത്തിന് മാത്രം. അങ്ങനെയല്ല, ഏതൊക്കെ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ വാഹനത്തിന് ഈ പറയുന്നൊരു കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ടോ? ഇനി ഇതിനൊരു സൊല്യൂഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാ വാഹനത്തിനും ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചില വാഹനങ്ങൾക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. ഇത് എന്തുകൊണ്ട്, ഇതൊരു കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് പറയത്തില്ല. ഈ ഒരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറാണോ ചോദിച്ചിരിക്കുന്ന SAJ224 ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇങ്ങനെയാണ്, എൻ്റെ സ്വിഫ്റ്റ് റിവേഴ്സ് ഇടുമ്പോൾ വീഴാൻ ഒരു ബുദ്ധിമുട്ട്. സർവീസ് കൊടുത്ത ടൈം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എല്ലാ വണ്ടിക്കും ഉള്ളതെന്ന്. എന്താണോ എന്തോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ ഒരു കാര്യം, പക്ഷേ ഇതിനെക്കുറിച്ച് വേറൊരു കമൻറ്റ് കൂടി ഞാൻ പറഞ്ഞു തരാമായിരിക്കും. അതിനകത്ത് സജീവ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറും കൂടി ഇട്ടിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്. ഗിയർ വീഴാത്ത മാരുതിയുടെ വണ്ടിയാണെങ്കിൽ വേറെ കാര്യമൊന്നും തിരക്കി പോകണ്ട, അത് തന്നെ കാരണം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല, അത് ഓരോരുത്തരും ഓരോ രീതി, ദാറ്റ്സ് ഓൾ. അപ്പം നമ്മുടെ കാര്യത്തോട്ട് വരാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റിവേഴ്സ് ഗിയർ വീഴാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്? ശരിക്കും അങ്ങനെ ഉള്ളതാണോ? ശരിക്കും ഈ ഒരു റിവേഴ്സ് ഗിയർ വീഴാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊരിക്കലും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടില്ല. പക്ഷേ ശരിക്കും അവിടെ ഗിയേഴ്സിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് വാഹനത്തിലെ ബാക്കിയുള്ള എല്ലാ ഗിയേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇൻ കേസ് സിക്സ് ഉണ്ടെങ്കിൽ സിക്സ്ത് ഗിയേഴ്സ്, ആറ് ഗിയേഴ്സും നമുക്ക് ഓട്ടത്തിൽ ഇടാൻ സാധിക്കും. എന്നാൽ റിവേഴ്സ് ഗിയർ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീഴില്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, വാഹനം അനങ്ങുകയാണെങ്കിൽ, അതായത് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ പോലും റിവേഴ്സ് ഗിയർ വീഴത്തില്ല. പക്ഷേ ബാക്കി ഏത് ഗിയേഴ്സും വാഹനം ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ പതുക്കെ സ്ലോയിൽ പോവുകയാണെങ്കിലും വീഴും, റിവേഴ്സ് ഗിയർ മാത്രം വീഴത്തില്ല. കാരണം നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ വാഹനം പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് റിവേഴ്സൊക്കെ ഇങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ പുറകോട്ട് ഓടിപ്പോയിരുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൽ അത് സാധിക്കത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയേഴ്സിൻ്റെ ഡ്രൈവ് തിരിയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു സെപ്പറേറ്റ് ഗിയറും കൂടെ ഈ ഫസ്റ്റ് ഗിയറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, ഒരു ഐഡിലർ ഗിയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന തീത്തിൻ്റെ കട്ടിങ്, അതായത് നമ്മുടെ അതിൻ്റെ പല്ലിൻ്റെ കട്ടിങ്ങിൻ്റെ രീതി കൊണ്ടാണ് ഇത് ശരിക്കും കയറി വീഴാത്തത്. അതായത് സിങ്ക്രണൈസ്ഡ് അല്ല ശരിക്കും റിവേഴ്സ് ഗിയർ. വീണാൽ, അതായത് വാഹനം നിർത്തിയാൽ മാത്രം ഈ ഒരു ഗിയർ വീഴുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കും വാഹനം നിർത്തി കഴിഞ്ഞിട്ട് ഗിയർ വീഴാൻ പാടുണ്ടല്ലോ, അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൃത്യമായിട്ട് ഈ പല്ല് ഇതിൻ്റെ ഒരു മെഷിലായിരിക്കത്തില്ല വന്ന് വീഴുന്നത്, കറക്റ്റ് അതിൻ്റെ രണ്ട് നോബിലും ആയിരിക്കും വന്ന് തട്ടുന്നത്. അങ്ങനെ വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഗിയർ വീഴത്തില്ല. അന്നേരം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നോർമലായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഗിയർ ഇടുക, എന്നിട്ട് നേരെ റിവേഴ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ വീഴുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ചിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുക്കുക, വാഹനം അനങ്ങ് പോലും വേണ്ട, ഒരു ചെറിയൊരു മൂമെൻറ്റ് കിട്ടിയാൽ മതി. എന്നിട്ട് നേരെ റിവേഴ്സ് ഇട്ട് നോക്കുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവേഴ്സ് ഗിയർ വീഴുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ കൊടുത്തേക്കുക.